അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഉപജീവനമോ ഭക്ഷണമോ ആവശ്യമില്ലാത്തവനാണ്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അല്ലാഹു തആല സൂറത്തു ദാരിയാത്തിലെ 57-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, നാം അവരിൽ നിന്ന് ഉപജീവനം ആഗ്രഹിക്കുന്നില്ല, അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. സൂറത്തുൽ അൻആമിൻ്റെ 14-ാമത്തെ ആയത്തിൽ കാണാം, വഹുവ യുത്ഇമു വലാ യുത്അം. അല്ലാഹു തആല ഭക്ഷണം നൽകുന്നു, അവന് ഭക്ഷണം ആവശ്യമില്ല എന്ന്. എന്നാൽ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്, അല്ലാഹു നമുക്ക് നൽകിയ ഭക്ഷണം, നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത്. അല്ലാഹു നമുക്ക് നൽകിയ ധനത്തിൽ നിന്നും അതുപോലെ തന്നെ ആരോഗ്യത്തിൽ നിന്നും സമയത്തിൽ നിന്നും അറിവിൽ നിന്നുമൊക്കെ നമ്മൾ അല്ല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അല്ലാഹു തആല നമ്മൾ തൃപ്തിപ്പെടും. ഭക്ഷണം ആവശ്യമില്ലാത്ത റബ്ബ് നമ്മോട് കൽപ്പിച്ച ഒരു കൽപ്പന അല്ലാഹുവിൻ്റെ ദാസന്മാരായ മറ്റു മനുഷ്യർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം, ദാഹിച്ചവശനായ ഒരു നായക്ക് വെള്ളം കൊടുത്തതുപോലും വലിയ പ്രതിഫലത്തിൻ്റെ കാരണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. പ്രതിഫല ദിവസത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ? ഫദാലികല്ലദീ യദുഉൽ യതീം. അനാഥയെ ആട്ടിയകറ്റിയവനാണവൻ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. പാവപ്പെട്ടവർക്ക് ആഹാരം നൽകുന്നത് അവൻ പ്രോത്സാഹിപ്പിച്ചതുമില്ല എന്ന് സൂറത്തുൽ മാഊനിൻ്റെ ആദ്യത്തെ 3 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. നരകത്തിലുള്ള ആളുകളോട് സ്വർഗക്കാർ ചോദിക്കും, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എന്തുകൊണ്ടാണ് സഖർ എന്ന് പറയുന്ന നരകത്തിൽ പ്രവേശിച്ചത്? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, അവർ പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ അഗതിയെ ഭക്ഷണം ഊട്ടിയിരുന്നില്ല എന്നാണ്. നമസ്കരിക്കാത്ത ആളുകൾ നരകത്തിൽ പോകുമെന്ന് നമുക്കറിയാം. അതുപോലെ അല്ലാഹു തആല നൽകിയ റിസ്ഖ് അത് പങ്കുവെക്കാതിരിക്കലും അതുണ്ടായിട്ടും മറ്റുള്ളവർക്ക് എത്തിക്കാതിരിക്കലും വലിയ പാപമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് ആർക്കാണ് നോമ്പുള്ളത്? റമളാനിലല്ല, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. റമളാനിൽ സാധാരണ ഒരു ദിവസം ചോദിക്കുകയാണ്, ഇന്നാരാണ് നോമ്പുകാരനായിട്ടുള്ളത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന,
അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് നബിയെ. ഖാല ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നാരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ ഇന്നൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. ഖാല ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നാരാണ് ഒരു മിസ്കീനിന് ഭക്ഷണമൂട്ടിയത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാനുണ്ട്. ഖാല ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഇന്നാരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ ഞാനുണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, മജ്തമഅന ഫി ഇംരിഇൻ ഇല്ലാ ദഖല അൽ ജന്ന, ഈ കാര്യങ്ങൾ ആരിൽ സമ്മേളിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. സ്വഹീഹ് മുസ്ലിമിലെ 1028-ാമത്തെ ഹദീസായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗക്കാരുടെ വിശേഷണമായി പറഞ്ഞത്, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വ യതീമൻ വ അസീറ, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ മിസ്കീനും യതീമിനും തടവുകാരനും അവർ ആഹാരം നൽകുന്നവരായിരിക്കും. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, അവർ ഇങ്ങനെ സ്വയം പറയും, ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയത് അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതിഫലമോ നന്ദി വാക്കോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. സൂറത്തുൽ ഇൻസാനിലെ 8-9 ആയത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അതിഥി വന്നു, ദരിദ്രനായ ഒരു അതിഥി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ആ പള്ളിയിലേക്ക് ഏതൊരു അതിഥി വന്നാലും തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കാറാണ് പതിവ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകളിൽ മുഴുവനും അന്വേഷിച്ചു, ഒരൊറ്റ വീട്ടിലും ഇയാൾക്ക് നൽകാൻ യാതൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാണ് ഈ അതിഥിയെ സ്വീകരിക്കുക? മഹാനായ സ്വഹാബി അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ സ്വീകരിക്കാം. അദ്ദേഹം വീട്ടിൽ പോയി ഭാര്യയോട് ചോദിച്ചു, വല്ലതുമുണ്ടോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിക്ക് കൊടുക്കാൻ വേണ്ടി? ഭാര്യ പറഞ്ഞു, ഒന്നുമില്ല, കുട്ടികൾക്ക് കൊടുക്കാനുള്ള കുറച്ച് ഭക്ഷണം മാത്രം. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നീ കുട്ടികളെ വേഗം ഉറക്ക്. കുട്ടികളെ ഉറക്കി അതിഥിക്ക് മുമ്പിൽ വെച്ച് വിളക്കണച്ച് അതിഥിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് ആതിഥ്യമര്യാദ ഒരുക്കിയ സ്വഹാബിമാർ ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം സ്വന്തം ആവശ്യമുള്ളതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നൽകിയ മുൻഗാമികൾ നമുക്കും മാതൃകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ, ഭക്ഷണം നൽകൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം സുഹൈരി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് റമദാൻ മാസത്തെ പറ്റി, ഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആനി വഇത്ആമു ത്വആം. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഓതുകയും അതുപോലെ തന്നെ ഭക്ഷണം നൽകുകയും ചെയ്യുന്ന മാസമാണ് എന്നാണ്. മുൻഗാമികളിൽ നിന്ന് ഉദ്ധരണിയിൽ കാണാം, റമദാനിൽ 10 ആളുകൾക്ക് ഭക്ഷണം നൽകിയാൽ അത് 10 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ നമുക്കറിയാം നോമ്പ് നോറ്റുവീട്ടാൻ കഴിയാത്തവർ ചെയ്യേണ്ടതെന്താ? ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും അതിൻ്റെ പ്രായശ്ചിത്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത് ഇത്ആമു ത്വആം, ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അഫ്ഷു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, വഅത്ഇമു ത്വആം, ഭക്ഷണം നൽകുക, വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക, തദ്ഖുലുൽ ജന്നത ബിസലാം, എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാം. വളരെ മനോഹരമായ പ്രയോഗം. അറബി ഭാഷയിൽ സജ്ഇ എന്നാണ് പറയുക. അവസാനത്തെ പ്രാസം ഒരേപോലെ വരുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ഷു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, വഅത്ഇമു ത്വആം, ഭക്ഷണം നൽകുക, വസിലുൽ അർഹാം. ഇതൊക്കെ പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ നമ്മൾ ചെയ്യുന്നു നമ്മളങ്ങനെ ആലോചിക്കുക.
വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നിങ്ങൾ നമസ്കരിക്കുക. തദ്ഖുലുൽ ജന്നത ബിസലാം, എങ്കിൽ നിങ്ങൾക്ക് സമാധാനപൂർവ്വം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം. ഇബ്നു മാജയിലെ 3251-ാമത്തെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഉറഫൻ, തീർച്ചയായും സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്. തുറാ ലുഹൂറിഹാ മിൻ ബുതൂനിഹാ വ ബുതൂനുഹാ മിൻ ലുഹൂറിഹാ, അതിൻ്റെ പുറത്തു നിന്ന് നോക്കിയാൽ ഉൾഭാഗവും ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറംഭാഗവും കാണാൻ കഴിയും. ഫഖാമ അറാബിയുൻ ഫഖാല, അപ്പോൾ ഒരു അറാബിയായ വ്യക്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ആർക്കാണ് ഇതുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, വാക്ക് നന്നാക്കിയ ആളുകൾക്ക്, വഅത്അമ ത്വആം, ഭക്ഷണം നൽകുന്നവർക്ക്, വഅദാമ സിയാം, നോമ്പ് പതിവാക്കുന്നവർക്ക്, വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു വിഷയം ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി. നമുക്കറിയാം, റമദാനിൽ നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം, അതുപോലെ തന്നെ മറ്റു സന്ദർഭങ്ങളിൽ, അത് സാധുക്കൾക്കാണെങ്കിൽ കൂടുതൽ പ്രതിഫലമാണ്, ഇനി സാധുക്കളല്ലെങ്കിലും ഒരാൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിലേക്ക് അതിഥികൾ കടന്നു വന്നു. അതിഥികൾ ആരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം നല്ല ഒരു കാളക്കുട്ടിയെ അറുത്തുകൊണ്ട് അതിഥിയെ സൽക്കരിച്ചു. പിന്നീടാണ് മനസ്സിലായത്, ആ വന്നവർ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് എന്ന്. ഇത് നബിമാരുടെ ചര്യയാണ്, മുൻഗാമികളുടെ മാതൃകയാണെന്ന് മനസ്സിലാക്കി ഇത്തആമുത്തആമിൻ്റെ, ഭക്ഷണം നൽകുന്നതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് റമദാനിൽ നോമ്പ് തുറപ്പിക്കുവാനും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളിലും നമ്മൾ സജീവമാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമസ്കാരവും നോമ്പും സദഖയും ദിക്റുകളും ഉംറയും ഹജ്ജും ഖുർആൻ പാരായണവും ദഅവാ പ്രവർത്തനങ്ങളും എല്ലാ കർമ്മങ്ങളും ഏറ്റവും നല്ല അമാൽ സ്വാലിഹാത്തുകളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ പല ആളുകളും രോഗികളാണ്, അള്ളാഹു തആല അവർക്കെല്ലാം സമ്പൂർണമായ ശിഫായന പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ശാരീരികമായും മക്കളെ കൊണ്ടും കുടുംബപരമായും ഒക്കെ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല സന്തോഷകരമായ അവസ്ഥകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി വ ഖാദിൽ ഹാജാത്ത് അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.